പ്രൊഫഷണൽ ഗെയിമൊന്നും അല്ല ഇത്, ഒരു ജസ്റ്റ് എൻജോയബിൾ ഒരു ഗെയിമാണ്. അപ്പോൾ അതിന് ഒരാൾ ഫിസിക്കലി ഫിറ്റാണ്, അവർക്ക് വീണതിനാൽ വല്ല ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാവില്ല എന്ന് അവർക്കൊരു കോൺഫിഡൻറ് ഉണ്ടെന്നു അവർക്ക് വന്ന് ആർക്ക് വേണേലും വന്ന് കളിക്കാം. നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് ആയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് അവർക്ക് മെയിനായിട്ട് കൊടുക്കുന്നത്. ഒന്ന് ഹെഡ് ഗിയറാണ്. ഹെഡ് ഗിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് ഇത് ഫോം അടിയിൽ ഫോമാണ്, ഇൻ കേസ് എന്നാൽ പോലും അവരുടെ ഒരു ഹെഡ് ഇഞ്ചുറി അവരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഹെഡ് ഗിയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് ഹെഡ് ഗാർഡും ഒന്ന് റിസ്ക് ഗാർഡും, രണ്ട് ഇതാണ് സേഫ്റ്റി ഇതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഹെഡ് ഗാർഡ് നമ്മൾ ഓൾറെഡി ഇത് ഫോം ഷീറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, എന്നാൽ പോലും അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഹെഡ് ഗാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ റിസ്റ്റ് നമ്മൾ വീഴുമ്പോൾ റിസ്റ്റ് ബെൻഡ് ആവാതിരിക്കാൻ നമ്മളൊരു റിസ്റ്റ് ഗാർഡും കൂടി അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ മൂന്ന് ടൈപ്പ് കാറ്റഗറി ആളുകളാണ് വരുന്നത്. ഫാമിലി ആയിട്ട് വരുന്നുണ്ട്, ഫാമിലിയും അവരുടെ പിള്ളേരായിട്ട് എൻജോയ് ചെയ്യാൻ വരുന്നുണ്ട്. പിന്നെ ഐ ടി പ്രൊഫഷണൽസ് വരുന്നുണ്ട്, പിന്നെ ഫുൾ ഗേൾസ് ടീമായിട്ട് കുറേ ഇത് വരുന്നുണ്ട്. പിന്നെ ഈ അടുത്ത് ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ടീം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ഗേൾസ് ടീമും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഹോം ഗ്രൗണ്ട് കൂടിയാണ് ഗാമ. ഇത് ലേഡീസ് ഓറിയൻറ്റഡ് ആയിട്ടൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഗെയിമോ അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമോ ഇല്ല. ഒന്നുകിൽ ഐദർ അവരൊരു പ്രൊഫഷണൽ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവർ വോളിബോൾ അങ്ങനത്തെ ഒരു ഗെയിം ഓറിയൻറ്റഡ് ചെയ്യുന്ന ആളായിരിക്കണം. അവർക്ക് മാത്രമേ ഇന്നൊരു സ്പോർട്സ് ഓറിയൻറ്റഡ് ഒരു സ്പേസ് നിലവിൽ ഇവിടെ എവിടെ ആയാലും ഉള്ളൂ. അപ്പോൾ അങ്ങനൊരു കോൺസെപ്റ്റിൽ വരുമ്പോൾ ഇതൊരു ഞങ്ങൾ കോയമ്പത്തൂരും ചെന്നൈയിലും പോയിട്ട് ഇതൊരു ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിയപ്പോൾ അതൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അവർക്കും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് കണ്ടിട്ടാണ് നമ്മൾ കൊച്ചിയിൽ ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രീ മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആളുകളെ നമ്മൾ അലൗഡ് ചെയ്യാറില്ല. നമ്മൾ ഓൾറെഡി അവരുടെ ഗൈഡ് ലൈൻസിൽ നമ്മളത് പറയുന്നുണ്ട്. അവരോട് സ്കിൻ ഇറിറ്റേഷൻസോ അങ്ങനത്തെ യാതൊരു ഇതും നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇൻ കേസ് എനിവൺ ഒരാൾ സ്കിൻ അലർജിക് ആണെന്നുണ്ടെങ്കിൽ അവർക്കത് നമ്മൾ അലൗട്ട് ചെയ്യാറില്ല, അവരുടെ അടുത്ത് പറയും. നമ്മൾ അവരെ കൈ സോപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്ന നമ്മൾ ചെക്ക് ചെയ്യും. ഇൻ കേസ് ഉണ്ടെന്ന് അവർക്ക് ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കളിപ്പിക്കാറില്ല. അടിപൊളിയായിരുന്നു, ആദ്യമായിട്ടാണ്. അപ്പോൾ നല്ലോണം കളിക്കാൻ പറ്റി, കൂട്ടുകാരൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ചെറുതായിട്ട് വീഴുമ്പോൾ ഹെഡൊക്കെ നോക്കണല്ലേ, ഈ ഹെൽമെറ്റുള്ള ആർമി പിന്നെ കുഴപ്പമില്ല.